നമസ്കാരം. നമ്മുടെ മനസ്സിലുള്ള ഒരാഗ്രഹം സാധിച്ചെടുക്കുവാൻ ഉപ്പുപയോഗിച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു എളിയ കർമ്മത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ഈ ഉപ്പുപയോഗിച്ച് നമ്മുടെ നടക്കാതെ പോയ ഏതൊരാഗ്രഹവും നടത്തിയെടുക്കുവാൻ വളരെ നിഷ്പ്രയാസം സാധിക്കും. മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും ഇപ്പോൾ ഒരാളുമായിട്ടൊന്ന് പിണങ്ങി, ആ പിണക്കമൊക്കെ മാറണം, ഇവർ രണ്ടുപേരും തമ്മിൽ ഒരുപാട് സൗഹൃദത്തോടുകൂടി സന്തോഷത്തോടുകൂടി കഴിയണം എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് ഈ ഒരു കർമ്മം ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും ആ ഒരു ആഗ്രഹം നമുക്ക് സാധ്യമാകും. ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരിക്കലും അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കരുത്. നിങ്ങളുമായി നല്ല അടുപ്പത്തിലുണ്ടായിരുന്ന ഒരു വ്യക്തി, ആ സ്നേഹമൊക്കെ നഷ്ടപ്പെട്ട് അദ്ദേഹം നമ്മെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നും നമ്മളെ അടർത്തി മാറ്റിക്കൊണ്ടുപോയി, ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. അതല്ല വേറൊരു വ്യക്തിയുമായി പിണക്കമായി, ഈ പിണക്കമൊന്ന് മാറ്റണം, അതിനു വേണ്ടിയിട്ട് ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ്. നമുക്കറിയാം ഉപ്പ് വെച്ച് പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. അത് പല വീഡിയോകളിലും നമ്മളും പറഞ്ഞിട്ടുണ്ട്, പല ആൾക്കാരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇന്നിവിടെ പറയുന്നത് ശക്തിയേറിയ ഒരു കാര്യത്തെക്കുറിച്ചാണ്. അതായത് അത്രയ്ക്കേറെ പവർഫുള്ളാണ് ഈ ഉപ്പ് വെച്ച് ചെയ്യുന്ന മാന്ത്രികതയ്ക്ക് ഒക്കെ. ഈ കർമ്മങ്ങളൊക്കെ വിജയത്തിലെത്തുകയും ചെയ്യും. നമ്മുടെ മനസ്സിലുള്ള ഏതൊരാഗ്രഹവും അത് സാധിച്ചെടുക്കുവാൻ വളരെ നിഷ്പ്രയാസം ഉപ്പ് കർമ്മം കൊണ്ട് സാധ്യമാകും. നമ്മുടെ പഴയ വീഡിയോയൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഉപ്പ് ദീപത്തെക്കുറിച്ചൊക്കെ. അതിന് ഒരുപാട് റിസൾട്ടാണ് വന്നിട്ടുള്ളത്. ഉപ്പ് ദീപമൊക്കെ കൊളുത്തി പ്രാർത്ഥനയൊക്കെ നടത്തിയവർക്ക് അവരുടെ ആഗ്രഹങ്ങളൊക്കെ വളരെ പെട്ടെന്ന് സാധിച്ചു എന്ന് എന്നോട് നേരിട്ടും ഈ യൂട്യൂബിലെ കമൻറ്റിലുമൊക്കെ ഒരുപാട് പേർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ ഇവിടെ പറയുന്നത് ഒരാളുടെ പിണക്കം മാറുക, അല്ലെങ്കിൽ അവർക്ക് ധനപരമായിട്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറുക, കടങ്ങൾ മാറുക, ധനപരമായി സമൃദ്ധി വന്നു ചേരുക, ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുക, ഒരാളെ അഗാധമായി സ്നേഹിച്ചു എന്നതിനു ശേഷം ആ ഒരു വ്യക്തിയുമായി പിണങ്ങി, ആ ഒരു ഘട്ടത്തിലൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു എളിയ കർമ്മത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇത് ആർക്കു വേണമെങ്കിലും ചെയ്യാം, വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കർമ്മമാണ്. ഇതിനായി ആവശ്യം കല്ലുപ്പാണ്. നമുക്കറിയാം മിക്ക വീടുകളിലും ഇന്ന് പൊടിയുപ്പാണ് ഉണ്ടാകാറുള്ളത്. പക്ഷേ നമുക്കിതിനാവശ്യം കല്ലുപ്പ് തന്നെ വേണം. കല്ലുപ്പ് ഉപയോഗിച്ച് വേണം ഈ ഒരു കർമ്മം ചെയ്യുവാൻ. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ കല്ലുപ്പ് ഇല്ല എങ്കിൽ ഒരു കവർ കല്ലുപ്പൊക്കെ കടയിൽ നിന്ന് വാങ്ങുക, വാങ്ങിയതിന് ശേഷം ചെയ്യുക. ഇത് ചെയ്യുന്നതിന് മുമ്പ് കുളിച്ച് ശുദ്ധിയോടുകൂടി ആണ് ഈ ഒരു കർമ്മം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇത് ചെയ്യാൻ ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഈ ഒരു കർമ്മം വിജയത്തിലെത്താൻ 3 ദിവസം ഇത് ചെയ്യുകയും വേണം. ഈ ഒരു 3 ദിവസവും ശുദ്ധി ഉള്ളത് തന്നെയായിരിക്കണം. അശുദ്ധി സമയത്ത് ഇത് ചെയ്യാൻ പാടില്ല. വളരെ വിശ്വാസത്തോടുകൂടി എനിക്ക് ആ ആഗ്രഹം നടക്കണം, എൻ്റെ മനസ്സിലുള്ള ആ ആഗ്രഹം നടക്കും എന്ന പൂർണ്ണമായ വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു കർമ്മത്തിനായി പുറപ്പെടുക. അതല്ലാതെ അത് നടക്കുമോ, ഇനി ചെയ്താൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുമോ, അങ്ങനെയൊക്കെ ഉള്ളവർ ഇത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങളുടെ മനസ്സിന് അത് നടക്കും എന്ന് ബോധ്യം പൂർണ്ണമായും ഉണ്ടെങ്കിൽ, അത് നടക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചെയ്തു നോക്കുക. അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ലഭിക്കും. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ ഇത് സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു 3 ദിവസം കൊണ്ടാണ് ഈ ഒരു കർമ്മം ചെയ്യേണ്ടതെന്ന്. എത്ര വലിയ വിരോധിയെയും, ഇനി എത്ര വലിയ വിരോധി ആയിക്കൊള്ളട്ടെ, അയാൾ നമ്മളെ കണ്ടാൽ കടിച്ചു കീറാൻ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, നമ്മൾ പറയുന്നതൊന്നും അംഗീകരിക്കാത്ത ഒരു വ്യക്തിയാണ്, ആ ഒരു വ്യക്തിയെപ്പോലും നമ്മുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ സാധിക്കും. നമുക്ക് ആ വ്യക്തിയെ ആവശ്യമാണ് എങ്കിൽ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇത് അനാവശ്യ കാര്യങ്ങൾക്ക് ഉപയോഗിക്കരുത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായിരുന്നു, ആ ഒരു ഘട്ടത്തിലൊക്കെ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലാതെ
ഒരാളെ നശിപ്പിക്കുവാനോ അതല്ലെങ്കിൽ ഒരാളെ ഉപദ്രവിക്കുവാൻ വേണ്ടിയിട്ടൊന്നും ഈ ഒരു കർമ്മം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഉദാഹരണത്തിന് ഒരു വ്യക്തി പിണങ്ങി, അയാൾക്ക് നിങ്ങളെ ആവശ്യമില്ല, എന്നാൽ നിങ്ങളുടെ പണവും മറ്റു കാര്യങ്ങളും ഒക്കെ കവർന്നു, അതിനുശേഷം നിങ്ങൾക്ക് അയാളെ മറക്കാൻ കഴിയുന്നില്ല, അങ്ങനെ ഒരു ഘട്ടത്തിലൊക്കെ നിങ്ങൾക്കിത് ചെയ്യാം, അയാളെ തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. ഇത് ചെയ്യുന്ന സമയത്ത് കുളിച്ച് ശുദ്ധിയോടുകൂടി ചെയ്യുക. ചെയ്യേണ്ടത് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം, രാവിലെയോ വൈകിട്ടോ അതുപോലെ തന്നെ രാത്രിയിലോ ആരുമില്ലാത്ത സമയത്തോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇത് 3 ദിവസമാണ് ചെയ്യേണ്ടത്. ഈ 3 ദിവസം കൊണ്ടാണ് ഇത് പൂർത്തീകരിക്കുവാൻ കഴിയുന്നത്. മൊത്തം 4 ദിവസം എടുക്കും. 3 ദിവസങ്ങളിൽ ഈ ഒരു കർമ്മം ചെയ്യണം. ഇതിനായി ആവശ്യം കുറച്ച് കല്ലുപ്പാണ്. പൊടിയുപ്പ് പാടില്ല, കല്ലുപ്പ് ഉപയോഗിച്ച് വേണം ഈ ഒരു കർമ്മം ചെയ്യേണ്ടത്. ആദ്യത്തെ ദിവസം നമ്മൾ ഒരു വെള്ള പേപ്പറിൽ, ചെറിയൊരു വെള്ള പേപ്പറിൽ, അതിനകത്ത് മറ്റൊന്നും എഴുതാൻ പാടില്ല, ലൈനൊന്നും ഉള്ളതായിരിക്കരുത്, പ്യുവർ വെള്ള പേപ്പർ തന്നെ ആയിരിക്കണം. അതിനകത്ത് നമ്മുടെ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, ആ കാര്യമാണ് സാധിക്കേണ്ടതെങ്കിൽ ആരെക്കൊണ്ടാണോ സാധിക്കേണ്ടത് അവരുടെ പേരും നിങ്ങളുടെ പേരും എഴുതുക. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉദ്ദേശമാണ് ഉള്ളതെങ്കിൽ അങ്ങനെ എഴുതുക. ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരായിരുന്ന 2 പേർ, അവർ തമ്മിൽ പിണങ്ങി, തെറ്റിദ്ധാരണകളുടെ പേരിലാണ് പിണങ്ങിയിരിക്കുന്നത്. ആ ഒരു വ്യക്തിയെ തൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരണം. ഈ പിണങ്ങിയിരിക്കുന്ന വ്യക്തികളുടെ പേര് ഇപ്പോൾ രാജൻ എന്നായിക്കൊള്ളട്ടെ, പെണ്ണിൻ്റെ പേര് സുമിത്ര എന്നായിക്കൊള്ളട്ടെ. ഈ രാജനും സുമിത്രയുമായി പിണങ്ങി എന്ന് കരുതുക. ചില തെറ്റിദ്ധാരണകളുടെ പേരിലാണ് പിണങ്ങിയിരിക്കുന്നത്. പരസ്പരം അടുക്കാൻ പറ്റാത്ത രീതിയിലാണ് പിണങ്ങിയിരിക്കുന്നത്. തെറ്റിദ്ധാരണകൾ ഒരുപാടുണ്ട്. ഇതിന് സൈഡ് വൈസ് ആയിട്ട് ചില ആൾക്കാർ ഇവരെ അടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നതുമില്ല. എന്നാൽ ഈ സുമിത്ര എന്ന സ്ത്രീക്ക് ഈ രാജൻ ഏറ്റവും പ്രിയപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ ഈ രാജന് സുമിത്രയെ മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണകൾ മൂലം ഇഷ്ടമല്ലാതിരിക്കുന്നു. അത് വെറും തെറ്റിദ്ധാരണകളുടെ പുറത്താണ്. എന്നാൽ സുമിത്രയ്ക്ക് ഈ രാജനെ ആവശ്യവുമാണ്. അദ്ദേഹത്തെ, സുമിത്രയുടെ കുട്ടിക്ക്, കുട്ടിയുടെ പിതാവാണ് രാജൻ. നല്ലൊരു ഫാമിലി ബന്ധമായിരുന്നു, നല്ല രീതിയിൽ നോക്കിയ ഒരു വ്യക്തിയായിരുന്നു രാജൻ. എന്നാൽ ചില തെറ്റിദ്ധാരണകളുടെ പേരിൽ രാജൻ പിടിവാശിയിലാണ്. ഈ പിടിവാശി മാറ്റുവാൻ വേണ്ടിയിട്ട് സുമിത്രയാണ് ഈ ഒരു കർമ്മം ചെയ്യുന്നതെങ്കിൽ സുമിത്ര രാജൻ എന്നെഴുതുക. പിണക്കം മാറണം. നമ്മുടെ ആവശ്യം എന്തു തന്നെയായാലും മാറി തന്നോടൊപ്പം വരണം. തനിക്ക് അദ്ദേഹവുമായി നന്നായിട്ട് ജീവിക്കണം എന്ന ആഗ്രഹം കുറിക്കുക. ഒരു വെള്ള പേപ്പറിൽ ഒരു നീല ഡോട്ട് പെനോ അല്ലെങ്കിൽ കറുത്ത പെൻ വെച്ചോ എഴുതാവുന്നതാണ്. മഷി ഏതായാലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നമ്മൾ രാവിലെ 1 പിടി ഉപ്പെടുക്കുക. ഈ 1 പിടി ഉപ്പെടുത്തതിന് ശേഷം നമ്മുടെ തലയ്ക്ക് 3 പ്രാവശ്യം ഒഴിയുക. ഇടത്ത് നിന്ന് വലത്തോട്ട് വേണം ഒഴിയാൻ. ഇടത്ത് നിന്ന് വലത്തോട്ട് ഒഴിയുക. ഇപ്പോൾ ഇത് തിങ്കളാഴ്ചയാണ് ചെയ്തതെങ്കിൽ തിങ്കളാഴ്ച എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. പിറ്റേ ദിവസവും നിങ്ങൾ 1 പിടി ഉപ്പെടുക്കുക. അപ്പോൾ 3 എന്ന സ്ഥാനത്ത് 6 പ്രാവശ്യം ഒഴിയുക. ഈ ഒഴിഞ്ഞതിന് ശേഷം ഈ ഉപ്പ് നമ്മൾ പേരെഴുതി വെച്ചിട്ടുണ്ട്, ആഗ്രഹം എഴുതി വെച്ചിട്ടുണ്ട്, ഒരു വെള്ള പേപ്പറുണ്ട്, ആ വെള്ള പേപ്പറിൽ വേണം ഈ ഉപ്പ് ഇടുവാൻ. വീണ്ടും തൊട്ടടുത്ത ദിവസം വീണ്ടും നമ്മൾ 1 പിടി ഉപ്പെടുക്കുന്നു. 9 പ്രാവശ്യം ഒഴിയുന്നു. 9 പ്രാവശ്യം തലക്കൊഴിയുന്നു. എന്നതിന് ശേഷം ഈ ഉപ്പ് നമ്മളെടുത്തു ഈ വെള്ള പേപ്പറിൽ ആഗ്രഹം സുമിത്രയുടെയും രാജനും എന്ന സങ്കല്പിക പേരെഴുതിയ ആ അതിനകത്ത് ഇടുന്നു. അപ്പോൾ മൊത്തം നമ്മൾ 3 ദിവസമായിരുന്നു. ആദ്യത്തെ പ്രാവശ്യം 3 പ്രാവശ്യം ഒഴിഞ്ഞു. പിറ്റേ ദിവസം 6 പ്രാവശ്യം ഒഴിഞ്ഞു. 3ാമത്തെ ദിവസം 9 പ്രാവശ്യമാണ് നമ്മൾ ഒഴിഞ്ഞത്. ഈ ഉപ്പെല്ലാം കൂടെ നമ്മൾ ഈ പേപ്പറിൽ എന്ത് ചെയ്തു, ഇട്ട് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കിടക്കുന്ന കട്ടിലിൻ്റെ അടിയിലായിട്ട് വെക്കുന്നു. കട്ടിലിനടിയിലായിട്ട് വെച്ചതിന് ശേഷം 4ാമത്തെ ദിവസം ഇതെടുക്കുന്നു. എടുത്ത് പൊതിഞ്ഞതിന് ശേഷം പാദം മുതൽ
ശിരസ് വരെ ഒരു 21 പ്രാവശ്യം നമ്മൾ ഒഴിയുന്നു. ഈ ഒരു സമയത്ത് നമ്മുടെ ചിന്ത മുഴുവൻ ആ ഒരു വ്യക്തിയിലായിരിക്കണം. ആ പിണക്കമൊക്കെ മാറി ആ വ്യക്തി നമ്മളിലേക്ക് വരുന്നു എന്ന സങ്കല്പമായിരിക്കണം. തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ച പോലെ ആ വ്യക്തിയുടെ പിണക്കമൊക്കെ മാറും. ആ വ്യക്തി നമ്മെ തേടി വരും. നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ ഒക്കെ സാധ്യമാകും. ഇത് വളരെ പെട്ടെന്ന് ചെയ്യാൻ കഴിയും. അതിനുശേഷം നമ്മൾ ഈ ഉപ്പ് എന്താണ് ചെയ്യേണ്ടത്? അത് നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു പ്ലാവിൻ്റെ മരമുണ്ടെങ്കിൽ, പ്ലാവ് ചക്കയൊക്കെ പിടിക്കുന്ന പ്ലാവ് ഉണ്ടെങ്കിൽ അതിൻ്റെ ചുവട്ടിലിടുക. അതല്ലെങ്കിൽ മാവുണ്ടെങ്കിൽ അതിൻ്റെ ചുവട്ടിലിടുക. പാലയുണ്ടെങ്കിൽ പാലയുടെ ചുവട്ടിലിടുക. ഇങ്ങനെ ഈ മൂന്ന് വൃക്ഷത്തിൻ്റെ ചുവട്ടിലിടുക. ഇതൊന്നും കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ മാത്രമാണ്. ഏതെങ്കിലും ഒരു മൂന്നും കൂടുന്ന വഴിയിൽ, അതായത് മൂന്ന് വഴികൾ കൂടുന്ന വഴിയുണ്ടല്ലോ, ആ വഴിയിൽ തിരിഞ്ഞു നോക്കാതെ ചിതറിയിട്ടതിന് ശേഷം നടന്ന് നീങ്ങുക. തിരിഞ്ഞു നോക്കാനും പാടില്ല. അതുമല്ലെങ്കിൽ ഏതെങ്കിലും പുഴയിലേക്ക് വലിച്ചെറിയുക. അപ്പോൾ വിദേശത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ടാകും. അപ്പോൾ അവർ ചോദിക്കും, ഇവിടെ പുഴയില്ല, പ്ലാവില്ല, മാവില്ല, ഇങ്ങനെയൊക്കെയുള്ള പാലയില്ല, ഇതൊക്കെ ഇഷ്യൂസ് ആവുന്നു. അപ്പോൾ എന്തു ചെയ്യും അവർ? മറ്റൊന്നും ചെയ്യേണ്ട, വാഷ് ബേസിനിൽ ഈ ഉപ്പിടുക. അതിനുശേഷം ടാപ്പ് തുറക്കുക. ഉപ്പ് ലയിച്ചു പോകും, വിരോധങ്ങൾ ലയിച്ചു പോകും, ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കും. ആ വ്യക്തിയുമായിട്ടുള്ള പിണക്കം മാറും. എത്ര വിരോധിയാണെങ്കിലും അകന്നു പോകും. ശത്രു ഇല്ലാതാകും, ശത്രുശല്യം ഉണ്ടാകില്ല. അങ്ങനെ പലവിധ ഗുണങ്ങൾ ഈ ഒരു കർമ്മം കൊണ്ട് നിങ്ങൾക്ക് സംഭവിക്കും. നിങ്ങൾ ആഗ്രഹിച്ച പോലെ കാര്യങ്ങളൊക്കെ ശരിയായി വരും. ഈ കർമ്മം ആർക്ക് വേണമെങ്കിലും ചെയ്യാം. വിശ്വാസത്തോടുകൂടി നടക്കണം എന്നുള്ള ആഗ്രഹത്താൽ ഇത് ചെയ്യുക. തീർച്ചയായും വലിയൊരു റിസൾട്ട് നിങ്ങൾക്ക് വന്നു ചേരും. ആഗ്രഹിച്ച കാര്യം തന്നെ നിങ്ങൾക്ക് നടക്കുക തന്നെ ചെയ്യും. ഈ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായും നടക്കട്ടെ, ആഗ്രഹം നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.